നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം റാങ്ക് ഫയൽ കംപ്ലീറ്റിംഗ് ചലഞ്ചിന്റെ ഡേ ത്രീ ആണ് ഇന്ന് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കേരള ചരിത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രത്തിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പൊ ഈ ഒരു വീഡിയോയിൽ പ്രാചീന കേരളം ശാസനങ്ങൾ തിണകൾ സംഘകാലം രാജവംശങ്ങൾ സ്വരൂപങ്ങൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേരള ചരിത്രം ആദ്യമായിട്ട് പ്രാചീന കേരളം ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയാണ് മൂഷകവംശം മൂഷകവംശം രചിച്ചത് അതുലനാണ് ഇപ്പം ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി ഏതാണ് മൂഷകവംശമാണ് മൂഷകവംശത്തിന്റെ കർത്താവ് അതുലനാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം ഏതാണെന്ന് ചോദിച്ചാൽ ഐതരേ ആരണ്യകം ഐതരേ ആരണ്യകമാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതിയാണ് രഘുവംശം കേരളത്തെ പരാമർശിക്കുന്ന കാളിദാസ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് രഘുവംശമാണ് കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ട് കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് പ്രാചീന കാലത്ത് മൃത അവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണികൾ അറിയപ്പെടുന്ന പേര് നന്ദങ്ങാടികൾ എന്നായിരുന്നു പ്രാചീന കാലത്ത് മൃത അവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണികൾ നന്ദങ്ങാടികൾ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിലായുഗ ഗുഹകളാണ് എടക്കൽ ഗുഹ വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ ഗുഹകളാണ് എടക്കൽ ഗുഹ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അമ്പുകുത്തി മല അമ്പുകുത്തി മലയിലാണ് എടക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത് മഹാശിലായുഗ സ്മാരകത്തിന്റെ ഭാഗമായ മുനിയറകൾ കണ്ടെത്തിയത് മറയൂർ താഴ്വരയിൽ നിന്നാണ് മഹാശിലായുഗ സ്മാരകത്തിന്റെ ഭാഗമായ മുനിയറകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് മറയൂർ താഴ്വരയിൽ നിന്നാണ് കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇംഗ്ലണ്ട് ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഇംഗ്ലണ്ടാണ് അടുത്തത് ശാസനങ്ങളാണ് കേരളത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുള്ള കേരള പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖയാണ് അശോകന്റെ രണ്ടാം ശിലാശാസനം അപ്പോൾ അശോകന്റെ രണ്ടാം ശിലാശാസനത്തിൽ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് പരാമർശിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖ ഏതാണ് വാഴപ്പള്ളി ശാസനമാണ് നമശിവായ എന്ന വന്ദനവാക്യത്തോടെ ആരംഭിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം മറ്റു ശാസനങ്ങൾ ആരംഭിക്കുന്നത് സ്വസ്തി ശ്രീ എന്ന വന്ദനവാക്യത്തോടെയാണ് അപ്പം നമശിവായ എന്ന വന്ദനവാക്യത്തോടെ ആരംഭിക്കുന്ന ശാസനം വാഴപ്പള്ളി ശാസനം മറ്റുള്ള ശാസനങ്ങള് ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് എന്ത് വന്ദനവാക്യത്തോടെയാണ് സ്വസ്തി ശ്രീ എന്ന വന്ദനവാക്യത്തോടെയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ശാസനം തരിസാപ്പള്ളി ശാസനമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ശാസനം ഏതാണ് തരിസാപ്പള്ളി ശാസനം കേരളത്തിലെ നാടുവാഴികളെക്കുറിച്ചുള്ള ആദ്യ പരാമർശം കാണപ്പെടുന്ന ശാസനവും തരിസാപ്പള്ളി ശാസനം തന്നെയാണ് നാടുവാഴികളെക്കുറിച്ച് പെരുമാൾ രാജാവായ സ്താണുരവിയുടെ അഞ്ചാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം കൊടുക്കുന്നതിൻ്റെ വിവരങ്ങളാണ് തരിസാപ്പള്ളി ശാസനത്തിൽ ഉള്ളത് ഇപ്പൊ പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ സ്താണുരവിയുടെ അഞ്ചാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യൻ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ദാനം കൊടുക്കുന്നതിൻ്റെ വിവരങ്ങളാണ് തരിസാപ്പള്ളി ശാസനത്തിൽ ഉള്ളത് കോട്ടയം ചെപ്പേട് എന്നും അറിയപ്പെടുന്ന ശാസനം തരിസാപ്പള്ളി ശാസനമാണ് ഇപ്പൊ കോട്ടയം ചെപ്പേട് എന്ന് അറിയപ്പെടുന്നത് ഏത് തന്നെയാണ് തരിസാപ്പള്ളി ശാസനം തന്നെയാണ് ഇനി പി ആവർത്തിക്കുന്ന ഒരു ചോദ്യം കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം ഏതാ മാമ്പള്ളി ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനമാണ് മാമ്പള്ളി ശാസനം ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് ചോക്കൂർ ശാസനം ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിനു ക്ഷേത്രത്തിന് വേണ്ടി ഭൂമിദാനം ചെയ്തതായി പരാമർശിക്കുന്ന ശാസനമാണ് പാലിയം ശാസനം ശ്രീമൂലവാസത്തെ ബുദ്ധ ക്ഷേത്രത്തിന് വേണ്ടി ഭൂമിദാനം ചെയ്തതായി പരാമർശിക്കുന്ന ശാസനം ഏതാ പാലിയം ശാസനമാണ് കേരളത്തെ കീഴടക്കിയതായി ശാസനം പുറപ്പെടുവിച്ച ചാലൂക്യ രാജാവാണ് പുലികേശി ഒന്നാമൻ കേരളത്തെ കീഴടക്കിയതായി ശാസനം പുറപ്പെടുവിച്ച ചാലൂക്യ രാജാവ് ആരാ പുലികേശി ഒന്നാമനാണ് ഇനി ശാസനങ്ങളും അത് പുറപ്പെടുവിച്ച ഭരണാധികാരികളുടെ പേരുകളുമാണ് പറയുന്നത് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ രാജശേഖര വർമ്മനാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരി രാജശേഖര വർമ്മൻ പാലിയം ശാസനമാണെങ്കിൽ വിക്രമാദിത്യ വരഗുണൻ മാമ്പള്ളി ശാസനമാണെങ്കിൽ ശ്രീ വല്ലഭൻ കോത അപ്പൊ വാഴപ്പള്ളി ശാസനം ആരാജശേഖരവർമ്മൻ പാലിയം ശാസനം വിക്രമാദിത്യ വരഗുണൻ പാലിയം ശാസനത്തിന്റെ ഫാക്റ്റ് എന്താ പറഞ്ഞത് ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിന് വേണ്ടി ഭൂമിദാനം ചെയ്തതായി പരാമർശിക്കുന്ന ശാസനമാണ് പാലിയം ശാസനം അത് പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരഗുണനാണ് മാമ്പള്ളി ശാസനം ശ്രീ വല്ലഭൻ കോതയാണ് വല്ലഭൻ കോത ജൂതശാസനം ഭാസ്കര രവിവർമ്മ ജൂതശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മ മണലിക്കര ശാസനം രവി കേരളവർമ്മ രവി കേരളവർമ്മയാണ് മണലിക്കര ശാസനം തിരുവതി ശാസനം വീരരാമവർമ്മ വീരരാമവർമ്മ നേരത്തെ പറഞ്ഞ തരിസാപ്പള്ളി ശാസനം സ്താണുരവി സ്ഥാണുരവി ചോക്കൂർ ശാസനം ഗോദരവിവർമ്മ ഗോദരവി വർമ്മ ചോക്കൂർ ശാസനത്തിന്റെ പ്രത്യേകത എന്താ ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് ചോക്കൂർ ശാസനം ഹജൂർ ശാസനം കരുനന്തടക്കൻ കരുനന്തടക്കനാണ് പുറപ്പെടുവിച്ചത് അപ്പൊ ഇത്രയൊന്നും ഓർത്തിരിക്കാം അടുത്തത് സംഘകാലത്തെ പറ്റിയാണ് പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമായി നിലനിന്നിരുന്ന പണ്ഡിത സഭയാണ് സംഘം എന്ന് അറിയപ്പെടുന്നത് പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമായി നിലനിന്നിരുന്ന സഭയാണ് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പണ്ഡിത സഭയാണ് സംഘകാലത്തെ പ്രധാന ആരാധനാ മൂർത്തി മുരുകനായിരുന്നു മുരുകൻ യുദ്ധദേവത സംഘകാലത്തെ പ്രധാന യുദ്ധദേവത കൊറ്റവയ്യും ആയിരുന്നു ഇപ്പം സംഘകാലത്തെ പ്രധാന ആരാധനാമൂർത്തി മുരുകനും സംഘകാലത്തെ പ്രധാന യുദ്ധദേവത കൊറ്റവയ്യും ദ്രാവിഡ ദുർഗ എന്നറിയപ്പെടുന്നത് കൊറ്റവയ്യാണ് സംഘകാലത്തെ ജനങ്ങളുടെ പ്രധാന ജീവിതവൃത്തി കൃഷിയായിരുന്നു കൃഷി അപ്പോൾ ഈ സംഘകാലത്ത് നിലനിന്നിരുന്ന പ്രധാന നാണയങ്ങള് ദീനാരവും കാണവുമായിരുന്നു നാണയങ്ങളാണ് ദീനാരവും കാണവും സംഘകാലത്തെ പ്രധാന തുറമുഖം മുസിരിസ് ആയിരുന്നു കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂർ മുസിരിസ് ആയിരുന്നു സംഘകാലത്തെ പ്രധാന തുറമുഖം സംഘകാലത്തെ ജൈനമതത്തിൻ്റെയും ജൈന വിജ്ഞാനത്തിൻ്റെയും ആസ്ഥാനം ഏതാ തൃക്കണ്ണാമതിലകമായിരുന്നു സംഘകാലത്തെ ജൈനമതത്തിൻ്റെയും ജൈന വിജ്ഞാനത്തിൻ്റെയും ആസ്ഥാനം ബുദ്ധമതം കേരളത്തിൽ പ്രചരിച്ച കാലഘട്ടവും സംഘകാലഘട്ടം തന്നെയാണ് ബുദ്ധമതം കേരളത്തിൽ പ്രചരിച്ച കാലഘട്ടവും ഏത് തന്നെയാണ് സംഘകാലഘട്ടം തന്നെയാണ് സംഘകാലത്ത് ശക്തി പ്രാപിച്ച ഭാഷാ സാഹിത്യമാണ് തമിഴ് സംഘകാലത്ത് ശക്തി പ്രാപിച്ച ഭാഷാ സാഹിത്യമാണ് തമിഴ് ഈ സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവയിത്രി ഉണ്ട് ആരാ അത് ഔവയാർ ഔവയാറ് സംഘകാലത്തെ പ്രധാന ഏറ്റവും പ്രധാന കവയിത്രിയാണ് ഇനി സംഘകാലത്തെ പ്രമുഖ കവികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കപിലറും കപിലനും പരണരും ആണ് കപിലരും പണ പരണരും കപിലൻ പരണർ പ്രധാന സംഘകാല കൃതികൾ ഏതൊക്കെയാ മണിമേഖല ചിലപ്പതികാരം പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് മധുരൈ കാഞ്ചി തുൽക്കാപ്പിയം എട്ട് തൊക്കൈ ജീവക ചിന്താമണി ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് പേരുകൾ അറിഞ്ഞിരിക്കുക ഇതൊക്കെ പ്രധാന സംഘകാല കൃതികളാണ് മണിമേഖല ചിലപ്പതികാരം പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് ഏതൊക്കെയാണ് മണിമേഖല ചിലപ്പതികാരം പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് മധുരൈ കാഞ്ചി തുൽക്കാപ്പിയം എട്ട് ജീവക ചിന്താമണി കോവലൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് കൃതിയാണ് ഏത് ചിലപ്പതികാരം ചിലപ്പതികാരം കോവലൻ്റെയും കണ്ണകിയുടെയും കഥയാണ് പറയുന്നത് ചിലപ്പതികാരം എഴുതിയത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളങ്കോ വടികൾ പി എസ് സി ആവർത്തന ചോദ്യമാണ് ചിലപ്പതികാരം രചിച്ചത് ആരാണ് ഇളങ്കോ വടികളാണ് തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതിയാണ് ചിലപ്പതികാരം തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരം തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതി ഏതാ അത് മണിമേഖലയാണ് മണിമേഖല തമിഴ് ബൈബിൾ ആണ് തിരുക്കുറൽ അപ്പൊ തമിഴ് ഇലിയട് എന്നറിയപ്പെടുന്ന കൃതി ചിലപ്പതികാരം തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതി മണിമേഖല തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി തിരുക്കുറൽ മണിമേഖല രചിച്ചത് ആരാ സാത്തനാർ സാത്തനാറാണ് മണിമേഖല രചിച്ചത് തൊൽക്കാപ്പിയം രചിച്ചത് തുൽക്കാപ്പിയാർ തുൽക്കാപ്പിയാറാണ് തൊൽക്കാപ്പിയം രചിച്ചത് യവനപ്രിയ എന്ന് അറിയപ്പെട്ടിരുന്നത് കുരുമുളകാണ് യവനപ്രിയ എന്ന് അറിയപ്പെട്ടിരുന്നത് സംഘകാലത്ത് ഏറ്റവും അധികം വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന വിദേശ രാജ്യമാണ് റോം റോമുമായിട്ടാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരുന്നത് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന സംഘകാല കൃതി റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന സംഘകാല കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവക ചിന്താമണി ഇപ്പം ജീവിത ബന്ധം ആണെന്ന് ഓർത്താൽ മതി റോമുമായിട്ട് അപ്പം റോമൻ സാമ്രാജ്യവുമായിട്ട് ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന സംഘകാല കൃതി ഏതാ ജീവക ചിന്താമണിയാണ് പി എസ് സി ആവർത്തിക്കുന്നൊരു ചോദ്യമുണ്ട് പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ തെളിവുകൾ ഉദ്ഘനനത്തിലൂടെ ലഭിച്ച പ്രദേശം എറണാകുളം ജില്ലയിലെ പട്ടണം എന്ന പ്രദേശമാണ് എന്താണ് പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ തെളിവുകൾ ഉദ്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാ എറണാകുളം ജില്ലയിലെ പട്ടണം ആണെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കാം അടുത്തത് സംഘകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ എഴുതിയ വിദേശ സഞ്ചാരികളാണ് മെഗസ്തനീസും പ്ലിനിയും അപ്പൊ സംഘകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ എഴുതിയ വിദേശ സഞ്ചാരികൾ ആരൊക്കെയാ മെഗസ്തനീസും പ്ലിനിയുമാണ് സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത് എന്ന് കരുതപ്പെടുന്നത് തുൽക്കാപ്പിയമാണ് തുൽക്കാപ്പിയ രചിച്ചതാരാ തുൽക്കാപ്പിയാർ അപ്പൊ സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത് എന്ന് കരുതപ്പെടുന്നത് തുൽക്കാപ്യമാണ് തമിഴ് വ്യാകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി കൂടിയാണ് തുൽക്കാപ്യം തമിഴ് വ്യാകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി കൂടിയാണ് ഏത് തുൽക്കാപ്യം ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി മധുരൈ കാഞ്ചി ഓണത്തിന് കഞ്ഞി കുടിച്ചു എന്ന് ഓർത്താൽ മതി അപ്പോൾ ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി ബുദ്ധമത പ്രചാരണത്തെ കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല മണിമേഖല എഴുതിയത് സാത്തനാറാണ് അതിലെന്താണ് ബുദ്ധമത പ്രചാരണത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് ബുദ്ധമത പ്രചാരണത്തെ കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല ജൈനമതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരം ചിലപ്പതികാരം ചിലപ്പതികാരം രചിച്ചതാരാ ഇളങ്കോ വടികളാണ് അപ്പൊ അതില് ജൈനമതത്തെ പറ്റിയുള്ള പ്രതിപാദ്യം ഉണ്ട് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി പതിറ്റുപത്താണ് പതിറ്റുപത്ത് പതിറ്റുപത്ത് ഓണത്തെക്കുറിച്ച് ചോദിച്ചാൽ മധുരൈ കാഞ്ചിയും കേരളത്തെക്കുറിച്ചുള്ളത് ചോദിച്ചാൽ പതിറ്റുപത്തുമാണ് ഇത്രയും പോയിന്റ്സ് കൃതികളെ പറ്റി ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തിണകളാണ് സംഘകാലത്ത് നിന്നിരുന്ന ഭൂപ്രദേശങ്ങളെ തിണകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് തിണകളാണ് ഉള്ളത് ഏതൊക്കെയാണ് തിണകൾ കുറുഞ്ചി പാല മുല്ലൈ മരുതം നെയ്തൽ കുറുഞ്ചി പാലെ മുല്ലെ മരുതം നെയ്തൽ കുറിഞ്ചി എന്ന് പറയുമ്പം പർവ്വതപ്രദേശമാണ് കുറിഞ്ഞി മല എന്നൊക്കെ ഓർത്താൽ മതി പർവ്വത പ്രദേശമാണ് അവിടെ ആരാധനാമൂർത്തി ചെയ്യോനാണ് ചേയോൻ അവിടുത്തെ നിവാസികൾ ഇപ്പോൾ പർവ്വതം കുന്നൊക്കെ ആകുമ്പോഴത്തേക്കും വേടന്മാര് കാണും അതുപോലെ കാനവർ എന്ന് പറയുന്ന നിവാസികളൊക്കെയാണ് അവിടെ താമസിക്കുന്നത് പാലേ എന്ന് പറയുമ്പം പാഴ് പ്രദേശമാണ് പാഴ് പ്രദേശത്തിലെ അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലല്ലോ അപ്പം അവിടെ കള്ളർ കള്ളന്മാരാണെന്ന് ജസ്റ്റ് ഓർക്കുക കള്ളർ മറവർ ഓർക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കള്ളർ മറവർ പിന്നെ അവിടെ ആരാധനാമൂർത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്താണ് കൊറ്റവൈ എന്ന് പറയുന്നത് ആരാണ് അവരുടെ സംഘകാല ദേവതയാണ് ദ്രാവിഡ ദുർഗ എന്നൊക്കെ പറയും യുദ്ധദേവതയാണ് കൊറ്റവൈ അപ്പം അവർ യുദ്ധം ചെയ്യുന്നവരായത് കൊണ്ട് കൊറ്റവൈ മുല്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും പുൽമേടാണ് അപ്പം പുൽമേടില് ഇടയരും ആയിരും അവിടെ താമസിച്ചിരുന്ന ആൾക്കാര് അവരുടെ ആരാധനാ മൂർത്തി മായോനാണ് മരുതം എന്ന് പറയുമ്പം കൃഷിഭൂമിയാണ് അവിടെ ഉഴുതുമറിക്കുന്ന ആൾക്കാരാണെന്ന് ഓർക്കുക ഉഴവരും തൊഴുവരും വേന്ദനാണ് അവിടുത്തെ ആരാധനാമൂർത്തി വേന്ദൻ നെയ്തൽ എന്ന് പറയുമ്പം നെയ്മീൻ എന്ന് എന്നോർത്താൽ മതി അപ്പം തീരപ്രദേശമാണെന്ന് കിട്ടും അപ്പം അവരുടെ ആരാധനാമൂർത്തി ആരാ കടലോനാണ് കടലോൺ അപ്പം അവിടെ കടലിൽ നല്ല ഉപ്പുണ്ടല്ലോ അപ്പോൾ ഉപ്പ് അവർ താമസിക്കുന്നുണ്ട് കടലിൽ നല്ല മീനും കിട്ടും മീനവർ താമസിക്കുന്നുണ്ട് പിന്നെ പരവ പരവാന്ന് പറയുന്നൊരു മീനിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പരവദർ ഇത്രയും ആൾക്കാരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ ഓക്കെ അടുത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് മാനുവൽ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പണി കഴിയിപ്പിച്ചത് ആരാണ് അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിയിപ്പിച്ചത് സെൻ ആഞ്ചലോ കോട്ട കണ്ണൂരിലാണ് അൽമേഡയാണ് പണി കഴിയിപ്പിച്ചത് ബേക്കൽ കോട്ട കാസർഗോഡ് ശിവപ്പ നായ്ക്കരാണ് പണി കഴിയിപ്പിച്ചത് ബേക്കൽ കോട്ട കാസർഗോഡാണ് ശിവപ്പനായക്കരാണ് പണി കഴിയിപ്പിച്ചത് ചന്ദ്രഗിരിക്കോട്ടും കാസർഗോഡ് തന്നെയാണ് ശിവപ്പനായകരാണ് പണി കഴിയിപ്പിച്ചത് അപ്പം ബേക്കൽ കോട്ടയും ചന്ദ്രഗിരിക്കോട്ടും എവിടെ തന്നെയാണ് കാസർഗോഡാണ് രണ്ടും പണി കഴിയിപ്പിച്ചത് ബെദനൂരിലെ ശിവപ്പ നായ്ക്കരാണ് ഹോസ്തുർഗ് കോട്ട കാസർഗോഡാണ് സോമശേഖര നായ്ക്കറാണ് പണി കഴിയിപ്പിച്ചത് ചാലിയം കോട്ട വെട്ടത്ത് നാട് പോർച്ചുഗീസുകാരാണ് പണി കഴിയിപ്പിച്ചത് ചാലിയം കോട്ട പാലക്കാട് കോട്ട പാലക്കാട് ആണ് പണി കഴിയിപ്പിച്ചത് പാലക്കാട് കോട്ട പാലക്കാടാണ് ആണ് പണി കടിയിപ്പിച്ചത് കോട്ടപ്പുറം കോട്ട കോട്ടപ്പുറം കോട്ട തൃശ്ശൂരാണ് പോർച്ചുഗീസുകാരാണ് പണി കഴിയിപ്പിച്ചത് വട്ടക്കോട്ട കന്യാകുമാരി മാർത്താണ്ഡവർമ്മയാണ് പണിയെഴിയിപ്പിച്ചത് അഞ്ചുതെങ്ങ് കോട്ട അഞ്ചുതെങ്ങ് ബ്രിട്ടീഷുകാർ നെടുങ്കോട്ട കാർത്തിക തിരുനാൾ രാമവർമ്മ അപ്പം മാനുവൽ കോട്ട കൊച്ചി അൽബുക്കർക്ക് സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂർ അൽമേഡ ബേക്കൽ കോട്ട കാസർഗോഡ് ശിവപ്പ നായിക്കർ ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ് ശിവപ്പ നായിക്കർ ഹോസ്ദുർഗ് കോട്ട കാസർഗോഡ് സോമശേഖര നായിക്കർ ചാലിയംകോട്ട വെട്ടത്തുനാട് പോർച്ചുഗീസുകാർ പാലക്കാട് കോട്ട പാലക്കാട് ഹൈദരലി കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ പോർച്ചുഗീസ് വട്ടക്കോട്ട കന്യാകുമാരി മാർത്താണ്ഡവർമ്മ അഞ്ചുരങ്ങ് കോട്ട അഞ്ചുരങ്ങ് ബ്രിട്ടീഷുകാർ നെടുങ്കോട്ട കാർത്തിക തിരുനാൾ രാമവർമ്മ അടുത്തത് വേണാടിനെ പറ്റിയാണ് കുലശേഖര കാലഘട്ടത്തിന് ശേഷം നിലവിൽ വന്ന ശക്തമായ രാജവംശമാണ് വേണാട് രാജവംശം അപ്പൊ ഈ വേണാട് രാജവംശത്തിന്റെ സ്ഥാപകനാര രാമവർമ്മ കുലശേഖരൻ രാമവർമ്മ കുലശേഖരനാണ് വേണാട് രാജവംശത്തിന്റെ സ്ഥാപകൻ വേണാട് രാജ്യത്തിന്റെ ആസ്ഥാനം കൊല്ലം ജില്ല കൊല്ലം ജില്ലയായിരുന്നു കൊല്ലമായിരുന്നു അന്ന് ജില്ലയൊന്നും അല്ലായിരുന്നു കൊല്ലം കൊല്ലമായിരുന്നു വേണാട് രാജ്യത്തിന്റെ ആസ്ഥാനം പ്രാചീന കാലത്ത് തെൻവഞ്ചി അറിയപ്പെട്ടിരുന്നത് ഏതാണ് നേരത്തെ പറഞ്ഞതാ കൊല്ലമാണ് തെൻവഞ്ചി എന്ന് അറിയപ്പെട്ടിരുന്നത് കൂടാതെ കൊല്ലത്തിന് മറ്റു രണ്ട് പേരുകളും കൂടിയുണ്ട് ദേശിംഗനാട് ജയസിംഹനാട് ദേശിംഗനാട് ജയസിംഹനാട് എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നത് കൊല്ലമാണ് വേണാടിലെ അറിയപ്പെട്ട ആദ്യകാല ഭരണാധികാരിയാണ് അയ്യനടികൾ തിരുവടികൾ ഇപ്പൊ വേണാടിലെ അറിയപ്പെട്ട ആദ്യകാല ഭരണാധികാരിയാണ് അയ്യനടികൾ തിരുവടികൾ വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ഉമയമ്മ റാണിയാണ് വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരി ഉമയമ്മ റാണിയാണ് ഏറ്റവും കൂടുതൽ കാലം വേണാട് ഭരിച്ചത് ചേര ഉദയ മാർത്താണ്ഡൻ ഏറ്റവും കൂടുതൽ കാലം വേണാട് ഭരിച്ചത് ചേര ഉദയ മാർത്താണ്ഡനാണ് ഇനി സംഗ്രാമധീരൻ എന്ന ബഹുമതി സ്വീകരിച്ച വേണാട് രാജാവ് രവിവർമ്മ കുലശേഖരൻ സംഗ്രാമധീരൻ സംഗ്രാമധീരൻ എന്ന ബഹുമതി സ്വീകരിച്ച വേണാട് രാജാവ് ആരാണ് രവിവർമ്മ കുലശേഖരനാണ് ചതുഷ്ടികലാവല്ലഭൻ എന്നറിയപ്പെട്ടിരുന്ന വേണാട് രാജാവും രവിവർമ്മ കുലശേഖരനാണ് ചതുഷ്ടി കലാവല്ലഭൻ സ്വന്തം പേരിൽ നാണയമിറക്കിയ ഇറക്കിയ ആദ്യ വേണാട് രാജാവ് ആരാണ് അതും രവിവർമ്മ കുലശേഖരനാണ് മക്കത്തായ സമ്പ്രദായത്തിൽ വേണാട് ഭരിച്ചാനത്തെ രാജാവ് കൂടിയാണ് രവിവർമ്മ കുലശേഖരൻ അപ്പൊ രവിവർമ്മ കുലശേഖരനെ പറ്റിയുള്ള ഫാക്സ് ആണ് സംഗ്രാമധീരൻ ചതുഷ്ടി കലാവല്ലഭൻ സ്വന്തം പേരിൽ നാണയമിറക്കെ ആദ്യ വേണാട് രാജാവ് മക്കത്തായ സമ്പ്രദായത്തിൽ വേണാട് ഭരിച്ച അവസാനത്തെ രാജാവ് വേണാട് രാജാവിൻ്റെ സ്ഥാനപ്പേരാണ് ചിറവാമൂപ്പൻ ചിറവാമൂപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടത് വേണാട് രാജാവ് തന്നെയാണ് വേണാടിന്റെ തലസ്ഥാനം തിരുവിതാം തിരുവിതാംകോട് നിന്നും കൽക്കുളത്തിലേക്ക് മാറ്റിയത് രവിവർമ്മനാണ് അപ്പൊ വേണാടിന്റെ തലസ്ഥാനം തിരുവിതാംകോട് നിന്നും കൽകുളത്തേക്ക് മാറ്റിയത് ആരാണ് രവിവർമ്മനാണ് മധുരയിലെ തിരുമല നായ്ക്കൻ നാഞ്ചനാട് ആക്രമിച്ച സമയത്തെ വേണാട് ഭരണാധികാരിയായിരുന്നു രവിവർമ്മൻ മധുരയിലെ തിരുമല നായ്ക്കർ നാഞ്ചിനാട് ആക്രമിച്ച സമയത്തെ വേണാട് ഭരണാധികാരി രവിവർമ്മനായിരുന്നു വേണാട്ടിൽ മണ്ണാപ്പേടിയും പുലപ്പേടിയും നിരോധിച്ചത് കോട്ടയം കേരളവർമ്മയാണ് വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് വേണാട്ടിൽ മണ്ണാപ്പേടിയും പുലപ്പേടിയും നിരോധിച്ചത് കോട്ടയം കേരളവർമ്മ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി വെച്ച വേണാട് രാജാവ് രാമവർമ്മയായിരുന്നു ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി വെച്ച വേണാട് രാജാവ് രാമവർമ്മയായിരുന്നു പിൽക്കാലത്ത് തിരുവിതാംകൂർ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ ശക്തി പ്രാപിച്ച നാട്ടുരാജ്യമാണ് വേണാട് അപ്പോൾ പിൽക്കാലത്ത് തിരുവിതാംകൂർ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ ശക്തി പ്രാപിച്ച നാട്ടുരാജ്യമാണ് വേണാട് ഇനി നെടീരിപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഏതാ കോഴിക്കോടാണ് നെടീരിപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കോഴിക്കോടിന്റെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് സാമൂതിരിമാർ എന്ന പേരിലാണ് എർളാതിരി നെടിയിരിപ്പ് മൂപ്പൻ എന്നീ പേരുകളിലും സാമൂതിരിമാർ അറിയപ്പെട്ടിരുന്നു എർളാതിരി എന്നും നെടിയിരിപ്പ് മൂപ്പൻ എന്നും അപ്പൊ നെടിയിരിപ്പ് സ്വരൂപം കോഴിക്കോട് കോഴിക്കോടിന്റെ ഭരണാധികാരികൾ സാമൂതിരിമാർ എർളാതിരി നെടിയിരിപ്പ് മൂപ്പൻ എന്നീ പേരുകളിലും അറിയപ്പെട്ടത് സാമൂതിരിമാരാണ് സാമൂതിരിമാരുടെ കിരീടധാരണ ചടങ്ങ് കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചടങ്ങാട്ട് ഏത് അരിയിട്ട് വാഴ്ച അരിയിട്ടുവാഴ്ച സാമൂതിരിമാരുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്ന പേരാണ് മങ്ങാട്ടച്ഛൻ സാമൂതിരിമാരുടെ പ്രധാനമന്ത്രിയാണ് മങ്ങാട്ടച്ചൻ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ് അറിയപ്പെട്ടിരുന്നതാണ് രേവതി പട്ടത്താനം അപ്പൊ കോഴിക്കോട് തളി ക്ഷേത്രത്തില് നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ് ആണ് ഏത് രേവതി പട്ടത്താനം കോഴിക്കോട് സാമൂതിരി ആയിരുന്ന മാനവിക്രമൻ്റെ കവി സദസ് അറിയപ്പെട്ടിരുന്നത് പതിനെട്ടര കവികൾ എന്ന പേരിലാണ് അപ്പോൾ കോഴിക്കോട് സാമൂതിരി ആയിരുന്ന മാനവിക്രമൻ്റെ മാനവിക്രമൻ്റെ കവി സദസ് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത് പതിനെട്ടര കവികൾ ഈ പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെട്ടിരുന്നത് പൂനം നമ്പൂതിരിയാണെന്ന് ഓർക്കുക പൂനം നമ്പൂതിരി അപ്പോൾ മലയാളത്തിൽ മാത്രം കവിത എഴുതിയത് കൊണ്ടാണ് പൂനം എന്തായത് അരക്കവി ആയത് അപ്പോൾ ഈ പതിനെട്ടര കവികൾ കോഴിക്കോട് സാമൂതിരി ആയിരുന്ന മാനവിക്രമൻ്റെ കവി സദസ്സാണെന്ന് ഓർക്കുക അതിൽ അരക്കവിയാണ് പൂനം നമ്പൂതിരി എന്തുകൊണ്ടാണ് മലയാളത്തിൽ മാത്രം കവിത എഴുതിയത് കൊണ്ടാണ് പൂനം അരക്കവിയായി അറിയപ്പെട്ടത് വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിൻ്റെ അധ്യക്ഷ പദവി പിടിച്ചെടുത്ത രാജാവാണ് കോഴിക്കോട് സാമൂതിരി അപ്പോൾ വള്ളുവ കോനാതിരിയിൽ നിന്ന് മാമാങ്കത്തിൻ്റെ അധ്യക്ഷ പദവി പിടിച്ചെടുത്ത രാജാവാരാണ് കോഴിക്കോട് സാമൂതിരിയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കോട്ടയാണ് ചാലിയം കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോട്ട ഏതാ ചാലിയം കോട്ടയാണ് ഭാരതത്തിലെ മഹത്തായ വാണിജ്യ കേന്ദ്രം എന്ന് കോഴിക്കോടിനെ വിശേഷിപ്പിച്ചത് നിക്കോളോ കോണ്ടി ഭാരതത്തിലെ മഹത്തായ വാണിജ്യ കേന്ദ്രം എന്ന് കോഴിക്കോടിനെ വിശേഷിപ്പിച്ചത് ആരാണ് നിക്കോളോ കോണ്ടി വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ് ആണ് ക്യാപ്റ്റൻ കീലിംഗ് ആണ് വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ സാമൂതിരികുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷുകാരനും ക്യാപ്റ്റൻ കീലിംഗ് തന്നെയാണ് ക്യാപ്റ്റൻ കീലിംഗ് ആണ് സാമൂതിരികുമായി ഉടമ്പ വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷുകാരൻ ഓർക്കുക സാമൂതിരിയുടെ കപ്പൽ പടയുടെ നേതാവായിരുന്നു കുഞ്ഞാലി മരക്കാർ അപ്പൊ സാമൂതിരിയുടെ കപ്പൽപ്പടയുടെ നേതാവ് ആരായിരുന്നു കുഞ്ഞാലി മരക്കാരായിരുന്നു ഈ മരക്കാർ എന്ന സ്ഥാന പേര് നൽകിയതും സാമൂതിരി തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ ഈ ചാലിയം കോട്ട ചാലിയം കോട്ട തകർത്തത് ആരാണ് ചാലിയം കോട്ട നിർമ്മിച്ചതാരം വെട്ടത് നാട്ടിലെ പോർച്ചുഗീസുകാരാണ് ചാലിയം കോട്ട നിർമ്മിച്ചത് ഈ ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട നിർമ്മിച്ചതും കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലിലാണ് ഇരിങ്ങലിലാണ് മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറിലാണ് കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ എവിടെ വെച്ച് വധിച്ചത് ഗോവയിൽ വെച്ച് വധിച്ചത് കുഞ്ഞാലി നാലാമന്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് ഐ എൻ എസ് കുഞ്ഞാലി മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഐ എൻ എസ് കുഞ്ഞാലി ഇന്ത്യൻ നാവികസേന കുഞ്ഞാലി മറയ്ക്കാരുടെ സ്മാരകം സ്ഥാപിച്ചത് വടകരയിലെ കോട്ടയ്ക്കലിലാണ് ഇന്ത്യൻ നാവികസേന കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം സ്ഥാപിച്ചത് മരക്കാറിന്റെ കോട്ട ഇരിങ്ങലുവാണെന്ന് ഓർക്കുക ഇനി മാമാങ്കത്തിനെ പറ്റി എന്തൊക്കെ പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിൽ വെച്ച് നടത്തിയിരുന്ന ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് മാമാങ്കം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിൽ വെച്ച് നടത്തിയിരുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് മാമാങ്കം ആദ്യ മാമാങ്ക നടന്ന വർഷം എ ഡി എണ്ണൂറ്റി അവസാന മാമാങ്കം നടന്നത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലുമാണ് എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മാമാങ്കത്തിന്റെ നേതൃസ്ഥാനത്ത് നേതൃസ്ഥാനത്തിന് പറയുന്ന പേര് രക്ഷാപുരുഷ സ്ഥാനം എന്നാണ് മാമാങ്കത്തിന്റെ നേതൃത്വ സ്ഥാനത്തിന് പറയുന്ന പേരെന്താ രക്ഷാപുരുഷ സ്ഥാനം മാമാങ്കത്തിൽ അവസാനമായി രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചിരുന്നത് സാമൂതിരിയാണ് സാമൂതിരി മാമാങ്കത്തിലേക്ക് ചാവേറുകളെ അയച്ചിരുന്ന ഭരണാധികാരി ആരാണ് വള്ളുവ കോനാതിരിയാണ് മാമാങ്കത്തിലേക്ക് ചാവേറുകളെ അയച്ചിരുന്ന ഭരണാധികാരി വള്ളുവ കോനാതിരിയാണ് ഏറ്റുമുട്ടലിൽ മരണം വരിക്കുന്ന ചാവേറുകളുടെ മൃതദേഹം കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്നത് മണിക്കിണറിലാണ് മണിക്കിണറിലാണ് ആരുടെ ആക്രമണമാണ് സാമൂതിരിയുടെ പതനം സംഭവിക്കാനും മാമാങ്കം നിന്നു പോകാനും ഇടയാക്കിയത് എന്ന് ചോദിച്ചാൽ ഹൈദ്രലിയുടെ മലബാർ ആക്രമണമാണ് മാമാങ്കം നിന്നു പോകാനും അതുപോലെ സാമൂതിരിയുടെ പതനം സംഭവിക്കാനും ഇടയാക്കിയത് ആധുനിക മാമാങ്ക നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആധുനിക മാമാങ്കം നടന്നത് ഇത്രയാണ് മാമാങ്കത്തെ പറ്റി ഓർക്കാനുള്ള പോയിൻറ്സ് ഇനി ഇപ്പം നമ്മൾ നെടിയിരുപ്പ് സ്വരൂപം പറഞ്ഞു ഇനി അടുത്തത് പെരുമ്പടപ്പ് സ്വരൂപമാണ് കൊച്ചി രാജവംശമാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കൊച്ചി രാജാക്കന്മാർ സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേര് ചോദിച്ചാൽ അത് കോവിലധികാരികൾ കോവിലധികാരികൾ എന്ന പേരാണ് കൊച്ചി രാജാക്കന്മാർ സ്വീകരിച്ചിരുന്നത് കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി ആരാണ് റാണി ഗംഗാധര ഗംഗാധരലക്ഷ്മിയാണ് കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരാണ് പാലിയത്തച്ഛൻ ഇപ്പൊ കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താ പാലിയത്തച്ഛൻ എന്നാണ് കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് ഇപ്പൊ കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ കേണൽ മൻറോ ആയിരുന്നു കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ കൊച്ചി ഭരണം ആധുനിക രീതിയിൽ ഉടച്ചു വാർത്ത ബ്രിട്ടീഷ് റെസിഡന്റും ആര് തന്നെയാണ് കേണൽ മൺട്രോ തന്നെയാണ് അപ്പൊ കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ ആയിരുന്നു കേണൽ മൺറോ കൊച്ചി ഭരണം ആധുനിക രീതിയിൽ ഉടച്ചു വാർത്ത ബ്രിട്ടീഷ് റെസിഡന്റും കേണൽ മൻറോയാണ് എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് ദിവാൻ ശങ്കരവാര്യരാണ് ദിവാൻ ശങ്കരവാര്യരാണ് എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് കൊച്ചിയിൽ ദിവാൻ ഭരണം അവസാനിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴാണ് കൊച്ചിയിലെ എന്ത് അവസാനിപ്പിച്ചത് ദിവാൻ ഭരണം അവസാനിപ്പിച്ചത് കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു സി പി കരുണാകരമേനോനായിരുന്നു കൊച്ചിയിലെ അവസാനത്തെ ദിവാനാരായിരുന്നു സി പി കരുണാകരമേനോൻ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ മാസം ഇരുപതിനാണ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് കൊച്ചിയിലെ അവസാന ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ രാമവർമ്മ പരീക്ഷിത് തമ്പുരാനാണ് കൊച്ചിയിലെ അവസാന ഭരണാധികാരി രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ ഇനി പി ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഒന്ന് ആധുനിക കൊച്ചിയുടെ പിതാവ് ആരാണ് ശക്തൻ തമ്പുരാനാണ് ആധുനിക കൊച്ചിയുടെ പിതാവ് അപ്പൊ ഈ കൊച്ചി ഭരിച്ച പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ ഈ ശക്തൻ തമ്പുരാൻ എന്ന പേരില് കൊച്ചിയിൽ ഭരണം നടത്തിയിരുന്നത് രാമവർമ്മ ഒമ്പതാമനാണ് ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ പേരാണ് രാമവർമ്മ ഒൻപതാമൻ കൊച്ചിയിലെ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചതും ആര് തന്നെയാണ് ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ശക്തൻ തമ്പുരാൻ കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്ന് അറിയപ്പെട്ടിരുന്നതും ആര് തന്നെയാണ് ശക്തൻ തമ്പുരാൻ അത്രയ്ക്ക് ശക്തനായിരുന്നു ശക്തൻ തമ്പുരാന്റെ കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് ശക്തൻ തമ്പുരാന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ പട്ടണം സ്ഥാപിച്ചതും ആര് തന്നെയാണ് ശക്തൻ തമ്പുരാൻ തന്നെയാണ് തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി പി എസ് സി ആവർത്തന ചോദ്യം ശക്തൻ തമ്പുരാൻ അപ്പൊ ആധുനിക കൊച്ചിയുടെ പിതാവ് കൊച്ചി ഭരിച്ച പ്രശസ്തനായ ഭരണാധികാരി പിന്നെ രാമവർമ്മ ഒൻപതാമനാണ് ശക്തൻ തമ്പുരാൻ എന്ന പേരിൽ കൊച്ചിയിൽ ഭരണം നടത്തിയിരുന്നത് കൊച്ചിയിലെ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെട്ടു ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ് തൃശൂർ പട്ടണം സ്ഥാപിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിമാര് തന്നെയാണ് ശക്തൻ തമ്പുരാൻ തന്നെയാണ് അടുത്തത് ആയി രാജവംശമാണ് കേരളത്തിലെ ആദ്യ രാജവംശമാണ് ആയി വംശം കേരളത്തിലെ ആദ്യ രാജവംശമാണ് ആയി വംശം ആയി രാജവംശ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ആയി അന്തിരൻ ആണ് ആയി അന്തിരനാണ് ആയി രാജവംശ സ്ഥാപകൻ ആയി രാജാക്കന്മാരുടെ തലസ്ഥാനം വിഴിഞ്ഞമാണ് വിഴിഞ്ഞമായിരുന്നു ആയി രാജാക്കന്മാരുടെ തലസ്ഥാനം ആദ്യ തലസ്ഥാനം ആയിക്കുടിയുമായിരുന്നു അപ്പോൾ ആയി രാജാക്കന്മാരുടെ തലസ്ഥാനം വിഴിഞ്ഞം ആദ്യ തലസ്ഥാനം ഏതായിരുന്നു ആയിക്കുടി ആയി രാജാക്കന്മാരുടെ രാജകീയ മുദ്ര ഏതാണെന്ന് ചോദിച്ചാൽ അത് ആനയാണ് ആയി രാജാക്കന്മാരുടെ രാജകീയ മുദ്ര ആന ആയി ആന ആയി രാജവംശത്തിന്റെ പരദേവത ശ്രീ പത്മനാഭനായിരുന്നു ആയി രാജവംശത്തിന്റെ പരദേവത ശ്രീ പത്മനാഭനായിരുന്നു ആ ഈ രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു വിക്രമാദിത്യ വരഗുണൻ അപ്പോൾ വിക്രമാദിത്യ വരഗുണനുമായി ബന്ധപ്പെട്ടൊരു ശാസനം നമ്മൾ നേരത്തെ പഠിച്ചു ചെയ്താ പാലിയം ശാസനം പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരഗുണനാണ് ആയി രാജാക്കന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന വിക്രമാദിത്യ വരഗുണന്റെ ശാസനം ഏതാണെന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം പാലിയം ശാസനമാണ് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ് ദക്ഷിണ ദക്ഷിണനളന്ത എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രമാണ് കാന്തള്ളൂർ ശാല കാന്തള്ളൂർ ശാലയാണ് ദക്ഷിണ നളന്ത എന്ന് അറിയപ്പെട്ടിരുന്നത് ഈ കാന്തള്ളൂർ ശാലയുടെ സ്ഥാപകൻ കരിനന്തടക്കൻ കരിനന്തടക്കനുമായിട്ട് ബന്ധപ്പെട്ട ശാസനം ഏതാണ് ഹജൂർ ശാസനമാണ് കരിനന്തടക്കനുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഇത്രയാണ് ആ ഈ രാജവംശത്തെ പറ്റി പഠിക്കാനുള്ളത് അടുത്തത് ചേര രാജവംശമാണ് ചേരന്മാരുടെ ആസ്ഥാനം വാഞ്ചി വാഞ്ചി വാഞ്ചിയാണ് ചേരന്മാരുടെ ആസ്ഥാനം ചേര വാഞ്ചി ചേര രാജാക്കന്മാരുടെ രാജകീയ മുദ്ര അമ്പും വില്ലും ആയി രാജാക്കന്മാരുടെ രാജകീയ മുദ്ര ആനയായിരുന്നു ചേര രാജാക്കന്മാരുടെ രാജകീയ മുദ്ര അമ്പും വില്ലും ചേരന്മാരെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതികൾ ഏതൊക്കെയാണ് പതിറ്റുപത്ത് പുറനാനൂറ് അകനാനൂറ് അപ്പൊ ചേരന്മാരെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതികൾ ഏതൊക്കെയാണ് പതിറ്റുപത്ത് പുറനാനൂറ് അകനാനൂറ് എന്നിവയാണ് ആദ്യ ചേര രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉദിയൻ ചേരലാഥൻ ഉദിയൻ ചേരലാഥനാണ് ആദ്യ ചേര രാജാവ് വാനവരമ്പൻ എന്ന വിശേഷണമുള്ള ചേര രാജാവ് ഉദയൻ ചേരലാതനാണ് വാനവരമ്പൻ എന്ന വിശേഷണമുള്ള ചേര രാജാവ് ചേരലാദൻ ചേരലാഥൻ സംഘകാലകൃതിയായ ചിലപ്പതികാര ചിലപ്പതികാരത്തിൽ പരാമർശമുള്ള രാജാവാണ് ചെങ്കുട്ടുവൻ അപ്പൊ സംഘകാലകൃതിയായ ചിലപ്പതികാരത്തിൽ പരാമർശമുള്ള രാജാവ് ആരാണ് ചെങ്കുട്ടുവൻ ആണ് കടൽ പുറകോട്ടിയ എന്ന ബിരുദം നേടിയ ചേര രാജാവാണ് ചെങ്കുട്ടുവൻ അപ്പൊ ചേരൻ ചെങ്കുട്ടുവനാണ് കടൽ പുറകോട്ടിയ എന്ന ബിരുദം നേടിയ ചേര രാജാവ് ചേരൻ ചെങ്കുട്ടുവൻ ഇമയവരമ്പൻ എന്ന ബിരുദം നേടിയ ചേര രാജാവ് ആരാണ് നെടും ചേരലാഥനാണ് ഇമയവരമ്പൻ ഇമയവരമ്പൻ അപ്പൊ വാനവരമ്പൻ ആരാണ് ഉദിയൻ ചേരലാഥനാണ് കടൽ പുറകോട്ടിയ ചെങ്കുട്ടവനാണ് ഇമയവരമ്പൻ നെടും ചേരലാഥനാണ് അധിരാജ എന്ന പദവി നേടിയ ആദി ചേര രാജാവ് നെടുുംചേരലാധൻ അപ്പൊ എമേ വരമ്പൻ നെടുഞ്ചേരലാധനാണ് അതിരാജ എന്ന പദവി നേടിയതും നെടുഞ്ചേര ലാധനാണ് കുലശേഖര സാമ്രാജ്യം അതായത് രണ്ടാം ചേര സാമ്രാജ്യത്തെയാണ് കുലശേഖര സാമ്രാജ്യം എന്ന് പറയുന്നത് അതിന്റെ സ്ഥാപകൻ ആരാണ് കുലശേഖരവർമ്മൻ കുലശേഖര ആൾവാർ എന്നൊക്കെ അറിയപ്പെടുന്ന കുലശേഖരവർമ്മനാണ് കുലശേഖര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ കേരള ചൂടാമണി എന്ന ഉണ്ടായിരുന്ന കുലശേഖര രാജാവ് ആരാണെന്ന് ചോദിച്ചാലും അതും കുലശേഖര ആൾവാർ തന്നെയാണ് കുലശേഖര കുലശേഖര വർമ്മന് തന്നെയാണ് കേരള ചൂടാമണി എന്ന സ്ഥാന ഉണ്ടായിരുന്നത് ചേരമാൻ പെരുമാൾ നായനാർ എന്നറിയപ്പെട്ടിരുന്നത് വർമ്മനാണ് ചേരമാൻ പെരുമാൾ നായനാർ എന്നറിയപ്പെട്ടിരുന്നത് വർമ്മനാണ് ചേരമാൻ പെരുമാൾ നായനാർ കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് കുലശേഖര കുലശേഖരരുടെ ഭരണകാലമാണ് അപ്പൊ കുലശേഖരന്മാരുടെ ഭരണകാലഘട്ടമാണ് കേരള ചരിത്രത്തിൽ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെട്ടിരുന്നത് കുലശേഖര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം മഹോദയപുരമായിരുന്നു കുലശേഖര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു മഹോദയപുരം കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവാണ് രാജശേഖരവർമ്മൻ രാജശേഖരവർമ്മനാണ് കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് വർമ്മൻ രാജശേഖര വർമ്മനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് വാഴപ്പള്ളി ശാസനം വാഴപ്പള്ളി ശാസനം അപ്പൊ കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് രാജശേഖരവർമ്മനാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതില് മാമാങ്കത്തിന് തുടക്കമിട്ടതും രാജശേഖരവർമ്മൻ തന്നെയായിരുന്നു അപ്പൊ വർമ്മൻ ഇമ്പോർട്ടന്റ് ആണ് കൊല്ലവർഷം ആരംഭിച്ചു എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ രാജശേഖരവർമ്മൻ കൂടാതെ എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ മാമാങ്കത്തിന് തുടക്കമിട്ടതും രാജശേഖരവർമ്മനാണ് മഹോദയപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ച കുലശേഖര രാജാവാണ് സ്താണു രവിവർമ്മ സ്ഥാണു രവിവർമ്മയായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് തരിസാപ്പള്ളി ശാസനം തരിസാപ്പള്ളി ശാസനം സ്താണു രവിവർമ്മ അപ്പോൾ മഹോദയപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ച കുലശേഖര രാജാവാണ് സ്താണു രവിവർമ്മ തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ വാനനിരീക്ഷണശാലയാണ് മഹോദയപുരത്തെ വാനനിരീക്ഷണശാല തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ വാനനിരീക്ഷണശാല മഹോദയപുരത്തെ വാനനിരീക്ഷണശാല മഹോദയപുരത്ത് വാനനിരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സ്ഥാപിച്ച ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ശങ്കരനാരായണനാണ് മഹോദയപുരത്ത് വാനനിരീക്ഷണശാല സ്ഥാപിച്ച ജ്യോതിശാസ്ത്രജ്ഞൻ ശങ്കരനാരായണൻ ജൂതശാസനം പുറപ്പെടുവിച്ച കുലശേഖര ചക്രവർത്തിയാണ് ഭാസ്കര രവിവർമ്മ ഒന്നാമൻ ഭാസ്കര രവിവർമ്മ ഒന്നാമനാണ് ജൂതശാസനം പുറപ്പെടുവിച്ച കുലശേഖര ചക്രവർത്തി ഭാസ്കര രവിവർമ്മനിൽ നിന്നും പ്രത്യേക അവ അവകാശങ്ങളോട് കൂടി അഞ്ചുവണ്ണ സ്ഥാനം ലഭിച്ച ജൂതരുടെ നേതാവാണ് ജോസഫ് ജോസഫ് റബ്ബാൻ ഇതൊക്കെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യങ്ങളാണ് ഭാസ്കര രവിവർമ്മനിൽ നിന്ന് പ്രത്യേക അവകാശങ്ങളോടുകൂടി അഞ്ചുവണ്ണം അഞ്ചുവണ്ണോ മണിഗ്രാമോ ഒക്കെ എന്താണ് കച്ചവട സംഘങ്ങളാണ് അപ്പൊ അഞ്ചുവണ്ണ സ്ഥാനം ലഭിച്ച ജൂതരുടെ നേതാവ് ആരാണ് ജോസഫ് ആണ് കുലശേഖര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം മഹോദയപുരത്ത് നിന്നും കൊല്ലത്തേക്ക് കൊല്ലത്തിന്റെ പഴയ പേര് തെൻവഞ്ചി തെൻവഞ്ചിയിലേക്ക് മാറ്റിയ കുലശേഖര രാജാവ് രാമവർമ്മ കുലശേഖരൻ രാമവർമ്മ കുലശേഖരനാണ് കുലശേഖര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം മഹോദയപുരത്തു നിന്ന് എങ്ങോട്ട് മാറ്റിയത് കൊല്ലത്തേക്ക് അഥവാ തെൻവഞ്ചിയിലേക്ക് മാറ്റിയത് രാമവർമ്മ കുലശേഖരനാണ് അവസാനത്തെ കുലശേഖര രാജാവും ആര് തന്നെയായിരുന്നു രാമവർമ്മ കുലശേഖരനായിരുന്നു അവസാനത്തെ കുലശേഖര രാജാവ് ഇത്രയാണ് ചേര രാജവംശത്തിനെ പറ്റി പഠിക്കാനുള്ള പോയിന്റ് അടുത്തത് കുലശേഖര കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന അദ്വൈത ആചാര്യനാണ് ശ്രീ ശങ്കരാചാര്യർ ശ്രീ ശങ്കരാചാര്യന്റെ കാലഘട്ടം പറഞ്ഞാൽ എ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ എണ്ണൂറ്റി ഇരുപത് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കാലഘട്ടം കുലശേഖര കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന അദ്വൈത ആചാര്യ ാണ് ശ്രീ ശങ്കരാചാര്യർ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ് എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീ ശ്രീ ശങ്കരാചാര്യരാണ് എന്താണ് പ്രചന്ന ബുദ്ധൻ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യരാണ് അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവ് അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ശ്രീ ശങ്കരാചാര്യരാണ് എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദർശനം അദ്വൈത ദർശനമാണ് എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദർശനം ഏതാ അദ്വൈത ദർശനമാണ് ശ്രീ ശങ്കരാചാര്യരുടെ പ്രധാന പ്രസിദ്ധമായ കൃതികൾ ശ്രീ ശങ്കരാചാര്യരുടെ പ്രസിദ്ധമായ കൃതികൾ ഏതൊക്കെയാണ് ശിവാനന്ദ ലഹരി സൗന്ദര്യ ലഹരി സൗന്ദര്യ ലഹരി പി എസ് സി ആവർത്തന ചോദ്യമാണ് വിവേക ചൂടാമണി യോഗ ആത്മബോധം ബ്രാഹ്മണസൂത്ര ഉപദേശ സാഹസ്രി സഹസ്രനാമം അപ്പോൾ ഒന്നുകൂടെ പറയാം ശിവാനന്ദലഹരി സൗന്ദര്യലഹരി വിവേക ചൂടാമണി യോഗതാരാവലി ആത്മബോധം ബ്രാഹ്മണസൂത്രം ഉപദേശ സാഹസ്രി ഒറ്റ കൃതിയാണ് സഹസ്രനാമം ശ്രീ ശങ്കരാചാര്യർ തർക്കങ്ങളിൽ തോൽപ്പിച്ച വ്യക്തി മണ്ഡന മിശ്രൻ മണ്ഡന മിശ്രൻ ശ്രീ ശങ്കരാചാര്യർ തർക്കങ്ങളിൽ തോൽപ്പിച്ച വ്യക്തി ആരാണ് മണ്ഡന മിശ്രൻ ആണ് ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം എവിടെയാണ് കേദാർനാഥ് കേദാർനാഥിലാണ് ശ്രീ ശങ്കരാചാര്യർ സമാധിയായത് എന്ന് കരുതപ്പെടുന്നത് അപ്പൊ ശ്രീ ശങ്കരാചാര്യന് സ്ഥാപിച്ച മഠങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് മടക്ക് ബദരീനാഥില് ജ്യോതിർമഠമാണ് ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ചത് വടക്ക് മുകളില് ബദരിനാഥില് ജ്യോതി ജ്യോതി എപ്പോഴും മുകളിലാണ് വരുന്നത് അപ്പോ ജ്യോതിർമഠം കിഴക്ക് പുരിയില് ഗോവർദ്ധന മഠം അപ്പോ ഗോവർദ്ധന മഠം പുരിയിലാണ് ഗോക്കൾ പശുക്കൾ പുരി പൂരി പൂരിന്ന് റിലേറ്റ് ചെയ്യാം പൂരി തിന്നു എന്ന് പൂരി കഴിച്ചു എന്ന് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും എല്ലാം കിട്ടും എങ്ങനെയാണ് ഗോക്കൾ ഗോക്കൾ പുരി കഴിച്ചു അപ്പോൾ ഗോവർദ്ധനം പുരി കഴിക്കുക കിഴക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാം തെക്ക് താഴെ ആണെങ്കിൽ ശൃംഗേരി മഠമാണ് കർണാടകയിലാണ് സ്ഥാപിച്ചത് തെക്ക് കർണാടക ശൃംഗേരി മഠം പടിഞ്ഞാറ് ദ്വാരകയിൽ ശാരദാ മഠം ദ്വാരക ശാരദാ മഠം ഓക്കെ തൃശ്ശൂരിൽ സ്ഥാപിച്ച മഠങ്ങൾ വടക്കേ മഠം നടുവിലെ മഠം എടയിലെ മഠം തെക്കേ മഠം ഏതൊക്കെയാ തൃശ്ശൂരിൽ സ്ഥാപിച്ച മഠങ്ങൾ അവിടെയും നാല് മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് വടക്കേ മഠം നടുവിലെ മഠം എടയിലെ മഠം പിന്നെ അതുപോലെ തെക്കേ മഠം ഓക്കെ അടുത്തത് ഏഴിമല രാജവംശമാണ് സംഘകാലത്ത് വടകരയ്ക്കും മംഗലാപുരത്തിനും ഇടയിലുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശമാണ് ഏഴിമല എവിടെയാണ് വടകരയ്ക്കും മംഗലാപുരത്തിനും ഇടയിലുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശമാണ് ഏഴിമല രാജവംശം ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവാണ് ഏഴിമല നന്നൻ നന്നനാണ് ഏഴിമല നന്നന്റെ കാലത്ത് നടന്ന പ്രധാന പോരാട്ടമാണ് പാഴി യുദ്ധം എന്താണ് പാഴി യുദ്ധമാണ് ഏഴിമല ആസ്ഥാനമാക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ കാസർഗോഡ് ഭാഗങ്ങൾ ഭരിച്ച നന്നൻ്റെ പിന്മുറക്കാർ അറിയപ്പെട്ടതാണ് മൂഷക വംശം എന്താണ് ഏഴിമല ആസ്ഥാനമാക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ കാസർഗോഡ് ഭാഗങ്ങളിൽ ഭാഗങ്ങൾ ഭരിച്ച നന്നൻ്റെ പിൻമുറക്കാർ അറിയപ്പെട്ടതാണ് മൂഷക വംശം മൂഷക വംശം കണ്ണൂരിലെ ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്ന അതുലൻ്റെ കൃതിയാണ് മൂഷക വംശം മൂഷകവംശം അതുലൻറെ കൃതിയാണ് അതുലൻ ഏത് രാജാവിനെ ആസ്ഥാന കവിയായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീകണ്ഠന്റെ ആസ്ഥാന കവിയായിരുന്നു അതുലൻ യൂറോപ്യൻ രേഖകളിൽ മൗണ്ട് എലി എന്ന് പരാമർശിക്കുന്ന സ്ഥലമാണ് ഏഴിമല മൗണ്ട് എലി പഴയ മൂഷക രാജ്യം പിന്നീട് അറിയപ്പെട്ടത് കോലത്ത് നാട് എന്ന പേരിലാണ് പഴയ മൂഷകരാജ്യം പിന്നീട് അറിയപ്പെട്ടത് ഏത് പേരിലാ കോലത്ത് നാട് അൽബറൂണി ഹിലി രാജ്യം എന്നും മാർക്കോ പോളോ എലിനാട് എന്നും വിശേഷിപ്പിച്ച നാട്ടുരാജ്യമാണ് കോലത്ത് നാട് അൽബറൂണി എന്ത് രാജ്യം ഹിലി രാജ്യം എന്നും മാർക്കോ പോളോ എലിനാട് എന്നും വിശേഷിപ്പിച്ചത് ഏതിനെയാണ് കോലത്ത് നാടിനെയാണ് വിദേശ സഞ്ചാരികൾ കേരളത്തിൽ വന്ന പ്രധാനപ്പെട്ട വിദേശ സഞ്ചാരികളെ പറ്റിയാണ് അടുത്ത് പറയുന്നത് കേരളത്തിൽ ആദ്യം എത്തിയ വിദേശികൾ ആരാണ് അറബികളാണ് കേരളത്തിൽ ആദ്യം എത്തിയ വിദേശികൾ ചൈനക്കാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രം കൊല്ലമായിരുന്നു കൊല്ലം പ്രാചീന കേരളത്തിലെ പ്രമുഖ തുറമുഖം മുസിരിസ് ഇപ്പോൾ കൊടുങ്ങല്ലൂരാണ് മുസിരിസ് അപ്പൊ കൊടുങ്ങല്ലൂരിന്റെ പഴയ പേരായിരുന്നു മുസിരിസ് പ്രാചീന കേരളത്തിലെ പ്രമുഖ തുറമുഖമായിരുന്നു മുസിരിസ് ക്രിസ്തു മത പ്രചാരകരും യഹൂദരും ആദ്യം വന്നിറങ്ങിയ സ്ഥലവും എവിടെയാണ് മുസിരിസ് ആണ് ക്രിസ്തു മത പ്രചാരകരും യഹൂദന്മാരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലം മുസിരിസ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് പള്ളിപ്പുറം കോട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഇന്ത്യയിലെ യൂറോപ്യന്മാർ ആദ്യത്തെ കോട്ട നിർമ്മിച്ചത് കേരളത്തെക്കുറിച്ച് വിവരം നൽകിയ ആദ്യ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് കേരളത്തെക്കുറിച്ച് വിവരം നൽകിയ ആദ്യ വിദേശ സഞ്ചാരി ആരായിരുന്നു മെഗസ്തനീസ് ആയിരുന്നു എ ഡി നാൽപ്പത്തി അഞ്ചിൽ കൊടുങ്ങല്ലൂരിൽ എത്തിയതായി കരുതുന്ന ഗ്രീക്ക് സഞ്ചാരിയാണ് ഹിപ്പാലസ് എ ഡി നാൽപ്പത്തി അഞ്ചിലാണ് കാലവർഷത്തിന്റെ സഹായത്തോടെ പായ്ക്കപ്പലിൽ ഇന്ത്യയിൽ എത്തിച്ചേരാമെന്ന് കണ്ടുപിടിച്ച സഞ്ചാരിയാണ് ഹിപ്പാലസ് ഹിപ്പാലസ് മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടുപിടിച്ച നാവികൻ എന്നാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ആരാണ് ഹിപ്പാലസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരിയാണ് ഇബൻ ബത്തൂത്ത ആറ് പ്രാവശ്യമാണ് ഇബൻ ബത്തൂത്ത കേരളത്തിൽ വന്നത് കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരി ആരാണ് മാലിക് ബിൻ ദിനാർ ആണ് കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരി കേരളം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ് റാൽഫിച്ച് ആണ് റാൽഫിച്ച് എങ്ങനെയാണ് അറിയപ്പെടുന്നത് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് ആണ് കേരളത്തിലെ മരുമക്കത്തായത്തെക്കുറിച്ച് ആദ്യ സൂചന നൽകിയ വിദേശിയാണ് ഫ്രയർ ജോർദാനസ് അപ്പോ കേരളത്തിലെ മരുമക്കത്തായത്തെക്കുറിച്ച് മരുമക്കത്തായത്തെക്കുറിച്ച് ആദ്യ സൂചന നൽകിയ വിദേശി ഫ്രയർ ജോർദാനസ് ആണ് ഇനി കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാന മതങ്ങളാണ് പ്രാചീന കാലത്തില് പ്രാചീന കേരളത്തിലെ പ്രസിദ്ധമായ ജൈന മത കേന്ദ്രം ഏതാണ് നമ്മളെ ആദ്യം ഒരു ഫാക്ട് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാചീന കേരളത്തിലെ പ്രസിദ്ധമായ ജൈനമത കേന്ദ്രമാണ് തൃക്കണ്ണാമതിലകം തൃക്കണ്ണാമതിലകം ജൈനമത കേന്ദ്രമാണെന്ന് ഓർക്കുക കേരളത്തിൽ ജൈനിമേട് എന്ന പേരിൽ കുന്നുള്ള ജില്ലയാണ് പാലക്കാട് അപ്പൊ ജൈനിമേട് എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ ആയുർവേദം പ്രചരിപ്പിച്ച മതവിഭാഗം ബുദ്ധമതക്കാരാണ് ആയുർവേദം പ്രചരിപ്പിച്ചത് ആയുർവേദം പ്രചരിപ്പിച്ചത് ബുദ്ധമതക്കാരാണ് ഇണ്ടളയപ്പൻ വിഗ്രഹങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് ഇണ്ടളയപ്പൻ വിഗ്രഹങ്ങൾ എന്ന് ഓർക്കുക പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന പ്രധാന ബുദ്ധമത കേന്ദ്രമാണ് ശ്രീമൂലവാസം പ്രാചീന കേരളത്തിൽ നിലനിരുന്ന പ്രധാന ബുദ്ധമത കേന്ദ്രം ഏതാ ശ്രീമൂലവാസമാണ് ബുദ്ധപ്രതിഷ്ഠയായ കരുമാടിക്കുട്ടനെ കണ്ടെത്തിയത് അമ്പലപ്പുഴയിൽ നിന്നാണ് അമ്പലപ്പുഴയിൽ നിന്നാണ് കരുമാടിക്കുട്ടനെ കണ്ടെത്തിയത് ജൂതന്മാർ എത്തി എന്ന് കരുതപ്പെടുന്നത് എ ഡി അറുപത്തി എട്ടിലാണ് എ ഡി അറുപത്തി എട്ടിലാണ് ജൂതന്മാരുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂര് തന്നെയായിരുന്നു കൊടുങ്ങല്ലൂര് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് മാലിക് ബിൻ ദിനാർ ആണ് മാലിക് ബിൻ ദിനാർ കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരി കൂടിയാണ് മാലിക് ബിൻ ദിനാർ അപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് മാലിക് ബിൻ ദിനാർ ആണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യ മുസ്ലിം പള്ളി സ്ഥാപിത സ്ഥാപിച്ചത് ചേരമാൻ ജുമാ മസ്ജിദ് ആണ് ആ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരാണ് സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ് സ്ഥാപിച്ചത് ഈ ചേരമാൻ ജുമാ മസ്ജിദ് പണി കഴിയിപ്പിച്ചത് ആര് തന്നെയാണ് മാലിക് ബിൻ ദിനാർ തന്നെയാണ് മാലിക് ബിൻ ദിനാർ തന്നെയാണ് ചേരമാൻ ജുമാ മസ്ജിദ് പണി കഴിയിപ്പിച്ചത് കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശമാണ് അറയ്ക്കൽ രാജവംശമാണ് കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം കേരളത്തിലെ ഏറ്റവും പ്രാചീന നാണയം ഏതാന്ന് ചോദിച്ചാൽ അത് രാശിയാണ് കേരളത്തിലെ ഏറ്റവും പ്രാചീന നാണയം കൊച്ചിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയം കാലിയമേനിയാണ് കൊച്ചി കോ ക അപ്പോൾ കൊച്ചിയിലെ കാലിയമേനി കേരളത്തിലെ ഏറ്റവും പഴയത് പ്രാചീനമേതാ രാശിയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സ്വർണ നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത് അനന്തരായൻ പണം അപ്പൊ അനന്തപത്മനാഭനെ ഓർത്താൽ മതി അനന്തരായൻ പണം അനന്തവരാഹം അനന്തവുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് അപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സ്വർണ നാണയങ്ങൾ അറിയപ്പെടുന്നത് അനന്തരായൻ പണമെന്നും അനന്തവരാഹം എന്നുമാണ് സാമൂതിരിയുടെ നാണയമാണ് വീരരായൻ പുതിയ പണം എന്താണ് വീരരായൻ പുതിയ പണം കൊച്ചി രാജാക്കന്മാരുടെ നാണയങ്ങൾ പുത്തൻ പണം പുത്തൻ എന്നാണ് അറിയപ്പെട്ടത് കൊച്ചി രാജാക്കന്മാരുടെ നാണയങ്ങൾ പുത്തൻ എന്നാണ് അറിയപ്പെട്ടത് കൊച്ചിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയമാണ് കാലിയമേനി കൊച്ചി രാജാക്കന്മാരുടെ നാണയങ്ങൾ പുത്തൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അപ്പൊ കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം ഏതാന്ന് പറഞ്ഞു അറക്കൽ രാജവംശമാണെന്ന് പറഞ്ഞു അറക്കൽ രാജവംശത്തിന്റെ ആസ്ഥാനം എവിടെയാണ് കണ്ണൂര് അറക്കൽ രാജവംശത്തിലെ ആസ്ഥാനം കണ്ണൂരായിരുന്നു അറയ്ക്കൽ രാജവംശത്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് അലിരാജ എന്നും രാജ്ഞി അറിയപ്പെട്ടത് അറയ്ക്കൽ ബി വി എന്ന പേരിലുമാണ് അപ്പൊ അറയ്ക്കൽ രാജവംശത്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് അലിരാജ എന്ന പേരിലും രാജ്ഞി അറയ്ക്കൽ ബി വി എന്ന പേരിലുമാണ് അറിയപ്പെട്ടത് കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത് സെൻറ് തോമസ് ആണ് ഇപ്പൊ സെന്റ് തോമസ് എന്നാ കേരളത്തിൽ വന്നത് എന്ന് കരുതപ്പെടുന്നത് എ ഡി അൻപത്തിരണ്ട് എ ഡി അൻപത്തിരണ്ടിലാണ് സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്ന് കരുതപ്പെടുന്നത് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചതും എവിടെ തന്നെയാണ് കൊടുങ്ങല്ലൂര് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിച്ചതും ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചതും എല്ലാം കൊടുങ്ങല്ലൂര് തന്നെയാണ് കേരളത്തിലെ ഏക ക്രിസ്തീയ രാജവംശം ഏതാന്ന് ചോദിച്ചാൽ വില്ലുവാർ വട്ടം രാജവംശമാണ് അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക കേരളത്തിലെ ഏക ക്രിസ്തീയ രാജവംശം ഏതാ വില്ലുവാർ വട്ടം രാജവംശം കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം ചോദിച്ചാൽ അത് അറക്കൽ രാജവംശമാണ് ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഉദയം പേരൂർ സുനഹദോസ് നടന്നത് കൂനൻ കുരിശ പ്രതിജ്ഞ നടന്ന വർഷം എ ഡി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് എ ഡി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്നത് ഇനി പ്രാചീന കേരളത്തിൽ അല്ലെങ്കിൽ മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങൾ മണിഗ്രാമം അഞ്ചുവണ്ണം വളഞ്ചിയാർ നാനാദേശികൾ ഈ മണിഗ്രാമവും അഞ്ചുവണ്ണം നമ്മുടെ എസ് ആർ ടെക്സ്റ്റിലുണ്ട് വളഞ്ചിയാർ ഓർക്കുക നാനാദേശികളും കൂടി ഓർക്കുക ഓർക്കുക കേരളത്തില് സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കച്ചവട സംഘമാണ് മണിഗ്രാമം അപ്പൊ കേരളത്തില് സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കച്ചവട സംഘമാണ് ഏത് മണിഗ്രാമം ജൂതന്മാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കച്ചവട സംഘമാണ് അഞ്ചുവണ്ണം അഞ്ചുവണ്ണം ആരുടെ നേതൃത്വത്തിലാണ് ജൂതന്മാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കച്ചവട സംഘമാണ് ഏത് അഞ്ചുവണ്ണം ക്രിസ്ത്യ സിറിയൻ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കച്ചവട സംഘമാണ് മണിഗ്രാമം വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന കച്ചവട സംഘമാണ് വളഞ്ചിയാർ വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന കച്ചവട സംഘം ഏതാണ് വളഞ്ചിയാറാണ് കേരളത്തിലെ ആഭ്യന്തര കച്ചവടക്കാരാണ് നാനാദേശികൾ കേരളത്തിലെ ആഭ്യന്തര കച്ചവടക്കാരാണ് നാനാദേശികൾ അപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ സംഘങ്ങൾ അഥവാ കച്ചവട സംഘങ്ങൾ ഏതൊക്കെയാ മണിഗ്രാമം അഞ്ചുവണ്ണം വളഞ്ചിയാർ നാനാദേശികൾ എന്നിവയാണ്